Hello everyone, Assalamu alaikum and welcome back to my channel. So, in the garden, like garden, fruit garden, fruit garden, fruit garden, flowers, fruits, and beneficial garden, fruits, ഇതൊരു മുട്ടപ്പഴമെന്ന് പറയാം, എനിക്കറിയില്ല, കുറേ പേർക്ക് അറിയുമെന്ന്. ഇതിന് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇതാണ് പറയുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇതിനൊരു നമ്മൾ മുട്ടപ്പഴം എന്ന് പറയുന്നത് ഇതിനൊരു എഗ് യോക്കിൻ്റെ ഒക്കെ ഒരു മുട്ടയിട മഞ്ഞയിട അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ളതാണ്. അതാണ് ഇതിന് മുട്ടപ്പഴം എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്. ഇത് പല ഷേപ്പിലുമുണ്ട്. ഒരു സാധാ റൗണ്ട് ഷേപ്പിലുണ്ട്, പിന്നെ ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പിലുണ്ട്. ഇവിടെ ഉള്ളത് ഓവൽ ഷേപ്പാണ്. ചിലർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റിലൊരു സംഭവമാണ്. ഒരു അഞ്ചാറെണ്ണം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. നല്ല യെല്ലോ കളറായിട്ട് വരും. ഇതിപ്പോൾ അതിനകത്ത് പഴുത്തിട്ടില്ല. അതൊരു അത്യാവശ്യം ഒരു യെല്ലോ ആയിട്ടുണ്ട്. ഇതിലും യെല്ലോയിഷായി വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടപ്പഴം. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തത് ഒരു നമ്മുടെ പോംഗ്രനേറ്റാണ്, നമ്മുടെ അനാർ. സോ അനാർ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സൂം ചെയ്യുന്നുണ്ട്. ഇത് അനാർ. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് മൂന്ന് അനാറിൻ്റെ മരമുണ്ട്. അനാർ ഇപ്പോൾ ഒരു മൂന്നാറിനും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് വേറെ മരത്തിലാണ്, കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ അനാറൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഉണ്ടായിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി ഇതൊന്ന് വലുതാവാനുണ്ട്. നമ്മൾ പഴുക്കാൻ നേരത്ത് ഇത് പറിച്ചെടുക്കും. ഇത് വേറെ മരത്തിലെ ഒരു അനാറാണ്. നല്ല മൂന്നുണ്ട്. സോ ഇതൊക്കെ ചെറുതാണ്. ഇത് പക്ഷേ അത്യാവശ്യം ടൈം എടുത്തിട്ട് ഇത് വലുതാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അനാർ മരങ്ങളുണ്ട്. ഇനി നമുക്ക് അനാറിൻ്റെ ഫ്ലവർ കാണാൻ പോകും. അത് അതായത് നമ്മൾ ഇതൊരു കറിവേപ്പില കേട്ടോ, ഞാൻ വെറുതെ കണ്ടുപിടിത്തോളൂ. ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പില. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ കറിവേപ്പില. ഇതെന്താ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, നല്ലൊരു മണമുള്ളൊരു കറിവേപ്പിലയാണ് കേട്ടോ. എനിക്ക് ഫ്രൂട്ട് ഗാർഡൻ്റെ ഇടയിൽ പക്ഷേ എല്ലാം ഉണ്ട്, പക്ഷേ കൂടുതലും ഫ്രൂട്ട്സാണ്. കാരണം ഞാൻ ഇതിന് ഫ്രൂട്ട് ഗാർഡൻ എന്നൊരു പേരിട്ടത്. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഇത് അടുത്ത അനാറിൻ്റെ ഒരു മരമാണ്. അതിൽ അനാർ ഉണ്ടാവണുള്ളൂ. കണ്ടില്ല നിങ്ങൾക്ക് ഫ്ലവർ വരുന്ന? ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറ്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് അനാർ ഫ്രൂട്ട് ഉണ്ടായിരുന്ന രണ്ട് ഗുണമാണ്. നമുക്ക് ഫ്ലവറായിട്ടും അതുപോലെ ഫ്രൂട്ടായിട്ടും കിട്ടുന്നതാണ്. സോ എന്തൊരു ബ്യൂട്ടിഫുള്ളാന്ന് പറയുന്നത്, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, നല്ല ഭംഗിയാണ്, അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് സന്തോഷമാണ്. അങ്ങനത്തെ ഒരു ഫ്ലവറാണ് ഇതിനുള്ളത്. അനാറാവാൻ വേണ്ടിയിട്ട് ഇന്ന് ഇപ്പോൾ ഫ്രൂട്ടായി വരുന്നുണ്ട് കുഞ്ഞ്. ഞങ്ങളൊരു കുഞ്ഞ് അനാറാ വരണം. കാരണം എന്ത് ഭംഗിയാണ് അനാറാവും. അങ്ങനത്തൊരു ഉറുമ്പുണ്ട്. സോ ഇതിനകത്ത് ആവണുള്ളൂ. അപ്പോൾ ആയിട്ട് കഴിക്കണം. ഇനി അടുത്തത് എന്താ? നമ്മുടെ ചിക്കു. യെസ്, ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്ന് പറയുന്ന സംഭവം. ഇത് ചിക്കു ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജ്യൂസായിട്ടും ഷേക്കായിട്ടൊക്കെ കഴിക്കുന്ന സംഭവമാണത്. ഇവിടുത്തെ ചിക്കൊക്കെ ഭയങ്കര മധുരമാണ്, നല്ല ടേസ്റ്റുമാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ്. അതുപോലെ ജ്യൂസായിട്ടോ അങ്ങനെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ചിക്കു. ഇത് ആയിട്ടില്ല, മൂത്ത് വന്നിട്ടില്ല. മരത്തിലുള്ളതെല്ലാം ചെറുതാണ്, പിന്നുള്ളതൊക്കെ മുകളിലോട്ടാണ് എനിക്കാണ് എത്തണില്ല. ശരിയാണ് ഞങ്ങളെ ചിക്കുമരം. ഇതെല്ലാവരും ഒന്ന് മാക്സിമം വീട്ടിൽ തയ്യൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കാണ്. കാരണം വേഗം പടർന്നു വരിക്കുകയും ചെയ്യും. നല്ലൊരു ഫ്രൂട്ടും കൂടിയാണ്. എത്ര വളം ഇടുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്.
ഈ നമ്മുടെ പേരയ്ക്ക പേരയ്ക്കമരം ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കാണിക്കുന്ന പേരക്കമരത്തിന് കുറേ പേരയ്ക്കൊന്നുമില്ല, ഒരു മൂന്നാലിനുണ്ട്. ഞാൻ ഈ ഒരു പേരയ്ക്കയാണ് ഞാൻ എനിക്ക് എത്തുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബാക്കിയൊക്കെ മുകളിലാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, എനിക്ക് എടുക്കാനും പറ്റില്ല. പിന്നെ സൂം ചെയ്താലും വലിയൊരു ഭംഗിക്ക് വരുന്നില്ല. സോ നമ്മുടെ പേരയ്ക്കമരയിലാണ് ഇത്. നല്ല വലിപ്പമുള്ള പേരയ്ക്കയാണ്, ഇതിൻ്റെ നല്ല സൈസായിട്ട് വരും. അതിൽ നല്ല പഴുത്ത് നല്ലൊരു ടേസ്റ്റ്, ഇതിനും നല്ല മധുരമാണ്. ഞങ്ങളുടെ മാങ്ങ, ഇതാണ് ഞങ്ങളുടെ കുട്ടി മാംഗോ ട്രീ. കുട്ടി മാംഗോ ട്രീയിൽ എനിക്ക് വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ, നല്ല മാങ്ങ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇതിനൊരു വേറെ തന്നെ ഒരു ഷേപ്പുള്ളൊരു മാങ്ങയാണ് ഇത്. പഴുക്കലും ഉണ്ട്, അതുപോലെ നമ്മൾ പച്ചയെടുക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഈ ഒരു മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ പഴുത്തതായിട്ടും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. രണ്ടും ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്, ഉണ്ടാകാതെ ഏകദേശം പഴുത്ത് വരുന്നുണ്ട്. അന്ന് പഴുത്തിട്ട് വേണം ഒന്ന് പറിക്കാൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാവ് കുട്ടിമാവ്. സോ കുട്ടിമാവിനെ ഞാനൊന്ന് ദൂരെ നിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടിമാവ്. കണ്ട കുഞ്ഞു കുട്ടിക്ക് വരെ വന്നിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും ഐറ്റം ഉള്ളു മാവിന്. ഇത് പിന്നെ ചക്ക, നിങ്ങൾ വിചാരിക്കുന്ന ഇവളെങ്ങനെ ഈ ചക്കയൊക്കെ കാണിച്ചു. ഈ ചക്കയ്ക്ക് കോറുടെ പ്രത്യേകത ഉണ്ട്. ഈ ചക്ക എന്ന് പറയുന്നത് ഇത് തേൻ വരിക്ക ചക്കയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ എന്താ പറയുക, ഈ ചക്ക എന്ന് വെച്ചാൽ നമ്മൾ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടൈമായി അത് പഴുത്തുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ താഴെ വീഴും, നമുക്കറിയാൻ പറ്റും. അതാണ് ഈ ചക്കയെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് ഈ പ്ലാവ് ഇത് ഞങ്ങൾ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് മേടിച്ചതാണിതെല്ലാം. പിന്നെ നമ്മുടെ റംബുട്ടാൻ. റംബുട്ടാൻ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഇവിടെ, രണ്ട് റംബുട്ടാൻമാരുണ്ട്. സോ ഞാൻ താഴെയുള്ള ഒരു റംബുട്ടാൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ബാക്കിയെല്ലാം മുകളിലാണ്. ഇഷ്ടം പോലെ റംബുട്ടാനുണ്ട് ഇവിടെ. റംബുട്ടാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഈ റംബുട്ടാൻ ഉണ്ടാകാൻ വേണ്ടി. ഈ റംബുട്ടാൻ പ്രത്യേകിച്ച് അധികം വെള്ളം വേണ്ട, അത് ചൂട് വലിച്ചെടുത്തിട്ടാണ് ഈ റംബുട്ടാൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഏകദേശം പഴുത്തുണ്ട്, ഞാൻ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ പൊട്ടിച്ചിട്ട് ഇത് കഴിക്കണം. നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള റംബുട്ടാണ്. നമ്മൾ കടയിലൊക്കെ മേടിക്കുന്ന അതുപോലെ തന്നെ കുറച്ച് പച്ച കളറുണ്ടാകും, ഒന്നും പഴുത്തിട്ടില്ല. അപ്പോൾ പഴുക്കാൻ നേരത്തെ മാത്രം റെഡ് കളറാകുമ്പോഴാണ് നമ്മൾ ഇതെടുക്കുക. സോ പിന്നെ മുകളിലേക്കൊക്കെ കുറേ ഉണ്ട് കേട്ടോ, എനിക്ക് സൂം ചെയ്യാൻ പറ്റില്ല, എടുക്കാനും പറ്റുന്നില്ല. സോ ഇവിടെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നോളൂ. പിന്നെ ഇത് ഫ്രൂട്ടൊന്നുമല്ല, ഇത് നമ്മുടെ അമ്പഴങ്ങ എന്ന് പറയും. അമ്പഴങ്ങ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. അമ്പഴങ്ങ ആർക്ക് ചോദിക്കാറില്ല വായിലെന്ത് അമ്പഴങ്ങയാണോ, ആ ഒരു സാധനമാണിത്. ഇത് ഞങ്ങൾ കറിയിലൊക്കെ ഇടാനും പിന്നെ അച്ചാറൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇത് അമ്പഴങ്ങ കുട്ടികളാണ്, വലുതായിട്ടില്ല, വലുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈയൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.